എല്ലാവർക്കും മോസ് കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നേ വന്നിട്ടുള്ളത് ഗോബി മഞ്ചൂരി വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കി എടുക്കാൻ, നല്ല ടേസ്റ്റാണ്. പത്തിയുടെ കൂടെ അതുപോലെ ദോശ പൊറോട്ട അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്രേവിയാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് അതിനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിങ്ങനെ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 3 teaspoon മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 teaspoon കോൺഫ്ലവർ എടുക്കുക. 3 teaspoon കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ പോലെ തയ്യാറാക്കിയെടുക്കാം. കുറച്ച് കട്ടിയിൽ തന്നെ ഒരു ബാറ്റർ ആക്കിയെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല കട്ടിയിൽ ഒരു ബാറ്റർ ആക്കിയെടുക്കുക. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു തിക്ക് ബാറ്റർ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോളിഫ്ലവർ ഇതായി ഇതുപോലെ ചെറിയ ചെറിയതാക്കി എടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതിൽ പുഴുക്കളൊക്കെ ഉണ്ടാകും, അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതായി ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് കഴുകിയതിന് ശേഷം ഇതാ ഇതുപോലെ ഈ മൈദയിലോട്ട് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഫുഡ് കളർ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയോ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ബാറ്ററൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ആ കോളിഫ്ലവർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ബാറ്ററി കമ്പ്ലീറ്റ് ബാറ്ററൊക്കെ ഇതിലാവുന്ന രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ശേഷം ഒരു അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം ഇതാ ഇതുപോലെ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആക്കിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക. അപ്പോൾ ഇത് ഒരു സൈഡായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റേ സൈഡും ഇതുപോലെ തിരിച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം കോളിഫ്ലവർ ഒക്കെ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് എടുക്കുക. നമ്മൾ ഈ പാത്രത്തിലോട്ട് കിടുന്ന സമയത്ത് തന്നെ ഒരു സൗണ്ടൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു ഇതാണ് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്കിതുപോലെ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇതാ ഇതുപോലെ ഒരു സൗണ്ടൊക്കെ വരും. അതിനുശേഷം വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഓയിൽ തന്നെയാണ് ഇത് റെഡിയാക്കിയെടുക്കുന്നത്. ഇനി നമുക്കതിലോട്ട് ഒരു സവാള ഇതാ ഇതുപോലെ സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടൊന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യം, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 teaspoon മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു അത്യാവശ്യം എരിവുള്ള മുളക് ആയതുകൊണ്ട് തന്നെ ഒരു 2 teaspoon ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് വെച്ചാൽ ആ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇവിടെ അധികം ഗ്രേവി ആക്കിയ കുറച്ചൊരു തിക്കിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് അതിന് ശേഷം നമുക്കിത് ഇതിലോട്ട് ഒരു 2-3 tablespoon ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എന്താ ഇതുപോലൊന്ന് നല്ലപോലൊന്ന് ശേഷം ഇതാ ഇതുപോലെ 1 teaspoon കോൺഫ്ലവർ നമ്മൾ വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കുറച്ചും കൂടെ വെള്ളം ഗ്രേവി പോലെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ വെള്ളം ചോദിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മൾ തിളക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-10 minutes നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഏകദേശം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ കോളിഫ്ലവർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് തിളക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. ഒരുപാട് നേരം ഒന്നും ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഫ്രൈ ആക്കിയെടുത്തത് കാരണം ഒരുപാട് നേരം ഒന്നും കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് തിളക്കാൻ തുടങ്ങിയ സമയത്ത് നമുക്കിതാ ഇതുപോലെ ഒരു പകുതി സവാള അതുപോലെ സ്ക്വയർ ടൈപ്പിൽ അരിഞ്ഞിട്ട് അതും കൂടെ ഇതൊന്ന് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് നമ്മൾ ഇറക്കാൻ സമയത്താണ് അത് ആ ഒരു സവാള ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതാ ഇതുപോലെ ഒരു 1 tablespoon സോയ സോസ് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ 2 tablespoon
ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് ക്യാപ്സിക്കും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ചൊരു ഉപ്പ് കുറവുള്ളത് കാരണം ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പും എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി അതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രേവിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതായതിലോട്ട് കറിവേപ്പില, അതുപോലെ തന്നെ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഗ്രേവി, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇന്ന് നമുക്കൊരു സർവിങ് ബൗളിലോട്ട് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചപ്പാത്തിയുടെ കൂടെ അതുപോലെ പൊറോട്ട അതിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഗ്രേവി തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ എനിക്ക് ഇതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്നും പറയാനുള്ളത് പോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ വേണം കൊടുക്കാനായിട്ട്. എങ്കിലും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.